വീണ്ടും നിങ്ങൾക്ക് യേശുശ്രൂഷകളിലേക്ക് സ്വാഗതം അത്ഭുതകരമാകുന്ന ദൈവപ്രവർത്തികളുടെ നടുവിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് കേരള സംസ്ഥാനം ഒരു നല്ല ദിശയിലേക്ക് ദൈവഹിതപ്രകാരമുള്ള ഒരു ദിശയിലേക്ക് പോകുന്ന ഒരു അത്ഭുതകരമാകുന്ന മാറ്റത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ സമയത്താണ് നാം ജീവിക്കുന്നത് അത് കാണുവാനുള്ള ഭാഗ്യമാണ് കർത്താവാകുന്ന യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നത് കേരള സർക്കാർ വളരെ വിപ്ലവകരമാകുന്നൊരു തീരുമാനമെടുത്തിരിക്കുന്നു അനേകം ബാറുകൾ അവർ പൂട്ടുവാനിടയായി മാത്രവുമല്ല മദ്യ നിരോധനം എന്ന ലക്ഷ്യത്തിലേക്ക് മെല്ലെ അവർ ചലിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഈ സംസ്ഥാനം മദ്യവിമുക്തമാകുക എന്നത് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമം മഹുത്വം എടുക്കുവാൻ തക്കവണ്ണമായിട്ട് മദ്യമെന്ന പിസാജ് ഈ സംസ്ഥാനം വിട്ട് പോകുവാനിട മദ്യവിമുക്തമാകുന്ന മദ്യമില്ലാത്ത ഒരു സംസ്ഥാനമായി കേരള സംസ്ഥാനം തീരുവാനിട വരട്ടെ ഇന്ത്യയിലെ അനേകം സംസ്ഥാനങ്ങൾക്ക് നമ്മൾ ഒരു മാതൃകയായി തീരട്ടെ അങ്ങനെയുള്ള വലിയ തീരുമാനങ്ങൾ സർക്കാർ എടുക്കുമ്പോൾ അതോടൊന്നിച്ച് തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി വിവിധ സഭകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ ഉള്ള പഴയ കടയെന്നു പറയുന്ന സ്ഥലത്ത് ശുശ്രൂഷിക്കുവാൻ വേണ്ടി നസ്രത്ത് ഹോളിൽ പാസ്റ്റർ ലാലുവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ഉണർവിൻ്റെ നടുവിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി കടന്നു പോകുവാനിടയായി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് മദ്യപാനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരെ കണ്ടുമുട്ടി മാത്രവുമല്ല എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞു ഈ പാസ്റ്റർ പാസ്റ്റർ ലാലു അവരുകളെ ആ ഇപ്പോൾ വിളിച്ചു തുടങ്ങിയിരിക്കുന്നു മദ്യപാനം പ്രാർത്ഥിച്ചു മാറ്റുന്ന പാസ്റ്റർ എന്നാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം മദ്യപാനം പ്രാർത്ഥിച്ചൊന്നും മാറ്റുന്നില്ല അദ്ദേഹം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സ്നേഹം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സന്ദേശം ഈ മദ്യവാനികളെ അറിയിക്കുകയാണ് ആ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവരാണ് അവർ നസ്രദ് ഹാളിൽ കടന്നുവരികയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം അവരുടേതാക്കുകയും ചെയ്യുന്നു അങ്ങനെ ഞാൻ ചിലരെ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി ഇവരുടെ അനുഭവങ്ങൾ മറ്റുള്ളവരും അറിയുന്നത് പ്രയോജനമാണല്ലോ എന്ന് എൻ്റെ ഹൃദയത്തിനൊരു ചിന്തയുണ്ടായി അങ്ങനെ ലാലു പാസ്റ്റർ നിങ്ങളോട് സംസാരിക്കുവാൻ പോവുകയാണ് ലാലു പാസ്റ്ററിനെ ദൈവം ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുവാൻ തുടങ്ങുന്നു അദ്ദേഹത്തോട് ഒന്നിച്ചു തന്നെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ വിടുവിക്കപ്പെട്ട ചില മദ്യപാനത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ചില സഹോദരന്മാരുമുണ്ട് അവരും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ പോകുന്നു ഇന്നത്തെ ഈ എപ്പിസോഡിൽ ആരെങ്കിലും ദുശീലമുള്ളവർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു നിങ്ങളെ വിടുവിക്കുവാൻ പോകുന്നു ദൈവത്തിൻ്റെ വചനം ഒന്ന് കുരുന്തിന്തിന്തിന്തിന്തിന്യർ അതിൻ്റെ ആറാമത്തെ അധ്യായം ഒൻപതാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ദുർനടപ്പുകാർ വിഗ്രഹാരാധികൾ വ്യഭിചാരികൾ ഹോമോസെക്ഷൽസ് പുരുഷകാമികൾ കള്ളന്മാർ അത്യാഗ്രഹികൾ മദ്യപാന്മാർ വാവിഷ്ഠാനക്കാർ പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല ഇപ്പോൾ മദ്യപാനികളെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല അത്ര ഗൗരവമേറിയ ഒരു കാര്യമാണ് നാം ഇന്ന് കേൾക്കുവാൻ പോകുന്നത് ഒരു വ്യക്തി തുടരുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ദൈവരാജ്യത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നഷ്ടമാകുവാനിടവരും ആത്മാവിൻ്റെ രക്ഷ നഷ്ടമാകുവാൻ ഇടവരും എന്നാൽ അതിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന യേശുക്രിസ്തു യേശുക്രിസ്തുവിൻ്റെ നാമം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ദുശീലങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമുക്ക് ഒരു സംഭവം കാണുവാൻ കഴിയുന്നുണ്ട് പ്രവാചകനാകുന്ന ഇരമ്യാവിനെ കർത്താവ് ഒരു പ്രത്യേക ഭവനക്കാരെ വിളിച്ച് ആലയത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി ആ പ്രവാചകനോട് കർത്താവ് ആവശ്യപ്പെടുവാനിടയായി ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട് രേഖബ്യാ ഗൃഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് അവരുടെ മക്കളെ ആ മക്കളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഗൃഹത്തെ മുഴുവനും കൂട്ടി ഹോവിടെ ആലയത്തിൽ കൊണ്ടുവരുവാനിടയായി അവരുടെ മുമ്പിൽ വീഞ്ഞു വെച്ചു അവരുടെ വീഞ്ഞു വെച്ചതിന് ശേഷമായിട്ട് രമ്യാവ് അവരോട് പറഞ്ഞു കുടിക്കുക എന്നാൽ അവർ പറഞ്ഞു ഞങ്ങൾ കുടിക്കത്തില്ല തലമുറ തലമുറയായി ഞങ്ങളിത് കുടിക്കത്തില്ല കാരണമുണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു തലമുറ തലമുറയായി ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ ചെന്നു പാർക്കുന്ന ദേശത്ത് ദീർഘായുസോടുകൂടെ ഇരിക്കേണ്ടതിന് അഭിവൃദ്ധിയോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾ വീഞ്ഞു കുടിക്കരുത് തലമുറ തലമുറയായി അവരുടെ ജീവിതത്തിൽ അവരിത് നടപ്പിലാക്കുകയാണ് മദ്യപാനം മറ്റേതെങ്കിലും വെറു വേറെ ഏതെങ്കിലും ദുശീലം ഇതിനാൽ നിങ്ങൾ അടിമകളാകുന്നുവെങ്കിൽ ഈ എപ്പിസോഡിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു യേശുക്രിസ്തു നിങ്ങളെ വിടുവിക്കുവാൻ പോകുന്നു തുടർന്ന് പാസ്റ്റർ ലാലുവിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ കേൾക്കുക എൻ്റെ പേര് ലാലു എന്നാണ് മാതാവും പിതാവും ഞങ്ങൾ മൂന്ന് മക്കളുണ്ട് അതിൽ രണ്ടാമത്തെ ആളാണ് ഞാൻ എന്നാൽ ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി തീരണം എന്ന ആഗ്രഹത്തോടു കൂടെ മാതാപിതാക്കൾ എന്നെ വളർത്തിയെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം തൻ്റെ വലിയ ദൗത്യത്തെ ഏറ്റെടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുവാനായി എൻ്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും അതീതമായി കർത്താവ് എന്നെ മറ്റൊരു നിലയിലേക്ക് കൊണ്ടുപോകുന്നത് എൻ്റെ ഉള്ളിൽ തിരിച്ചറിയുവാനായിട്ട് കഴിയുമായിരുന്നു ഞാൻ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വന്നപ്പോൾ മാതാപിതാക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒത്തിരി പ്രതിസന്ധികൾ നേരിടുവാനിടയായിത്തീർന്നു അവിടെയെല്ലാം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കരത്തിൽ എന്നെ താങ്ങുവാനും എന്നെ മാറോട് ചേർത്തണയ്ക്കുവാനും തീർന്നു ശേഷം ഞാൻ സി എസ് ഐ വിഭാഗത്തിലെ പല സഭകളിലും സഭാശുശൂഷകനായിട്ട് സേവനമനുഷ്ഠിപ്പാൻ വലിവനാ ദൈവം എന്നെ കൃപയാൽ സഹായിച്ചു കുറച്ചുനാൾ കർത്താവിൻ്റെ വേലയിൽ വടക്കേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലും യേശുക്രിസ്തുവിനെ ഉയർത്തുവാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി ശേഷം ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര താലൂക്കിൽ തിരുപുറം എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലെ പഴയകട എന്ന സ്ഥലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുവാൻ വലിവനാ ദൈവം കൃപ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇവിടെ പ്രവർത്തനം ആരംഭിക്കപ്പെട്ട ആരംഭനാളുകളിൽ വളരെ പ്രതിസന്ധികളിലൂടെ പോയെങ്കിലും അവിടെയെല്ലാം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത കൃപയും സാന്നിധ്യവും കൂടെയിരുന്നു വേദപുസ്തകം പറയുന്നു നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങളധികം ഫലം കായ്ക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ആക്കി വച്ചും ഇരിക്കുന്നു എന്ന് വചനപ്രകാരം കഥാവിന് വേണ്ടി ഫലം കായ്ക്കണം എന്നാഗ്രഹമുണ്ട് എങ്കിലും എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹപ്രകാരം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന ഭാരം എൻ്റെ ഉള്ളത്തെ അലട്ടിക്കൊണ്ടേയിരുന്നു എന്നാൽ കഴിഞ്ഞ ചില നാളുകളായി നമ്മുടെ ഈ പ്രദേശത്തുള്ള ചില മദ്യപാനികളായ സഹോദരങ്ങളോട് യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കുവാനും അവരോട് കർത്താവിൻ്റെ കൃപയാൽ അവിടെ കുടുംബങ്ങളിൽ കടന്നു പോകുവാൻ അവരോട് വ്യക്തിപരമായി സംസാരിപ്പാനുള്ള ഭാഗ്യം വലുവനായ കർത്താവ് എനിക്ക് തന്നു എൻ്റെ ഭവനത്തിനും ഒപ്പം ഞങ്ങളുടെ നസ്രത്ത് ഹാൾ എന്ന പ്രാർത്ഥന ആലയത്തിൻ്റെ സമീപത്താണ് തിരുവുറം പഞ്ചായത്തിലുള്ള മദ്യശാപ്പ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് മദ്യപാനികൾ ഓരോ ദിവസവും പല വാഹനങ്ങളിലും ഗ്രൂപ്പായും ഒറ്റയ്ക്കും മദ്യപിച്ച് പോകുന്നത് മദ്യം വാങ്ങുവാൻ ക്യൂ നിൽക്കുന്നത് മദ്യപിച്ച് ബോധരഹിതരായി അവിടെ പലയിടങ്ങളിലായി കിടക്കുന്നത് കണ്ട് എൻ്റെ ഉള്ളം ഉടഞ്ഞിട്ടുണ്ട് ആര് ഇവരെ രക്ഷപ്പെടുത്തും ആർക്ക് ഇവർ നേടുവാൻ കഴിയും പലപ്പോഴും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാനിടയായിത്തീർന്നു പക്ഷേ അവിടെ അടുക്കിലേക്ക് എങ്ങനെ ഇറങ്ങിച്ചെല്ലുമെന്നൊരു ഭാരം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഞാൻ കുറേ നാൾ അതിനുവേണ്ടി കരയുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായി തിന്നു കഥാവേ അവിടുന്ന് എന്നെ അതിനായി സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു മതിപാനികളെക്കുറിച്ചുള്ള വലിയൊരു ഭാരം ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരാനിടയായി അങ്ങനെ ഞങ്ങളുടെ ആലയത്തിൽ എല്ലാ വർഷവും പത്ത് ദിവസത്തെ ഒരു പവർ കോൺഫറൻസ് നടത്താറുണ്ട് അങ്ങനെ മദ്യപാനിയായ ചില സഹോദരന്മാരെ ആ കോൺഫറൻസിൽ പങ്കെടുക്കുവാനും തികഞ്ഞ മദ്യപാനികളായ ചിലർ ആ ക്യാമ്പിൽ പങ്കെടുത്തത് മുഖാന്തരമായി പൂർണ്ണമായും മദ്യപാനം മാറ്റി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായും കർത്താവായി സ്വീകരിക്കുകയും ഒപ്പം തന്നെ അവർ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ജീവിക്കുവാനും മറ്റുള്ളവരെയും ദൈവസ്നേഹത്തിൽ കൊണ്ടുവരുവാനുള്ള ദാഹം അവിടെ അകത്ത് കർത്താവ് കൊടുക്കുവാനും ഇടയായിത്തീർന്നു അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി നിശ്ചയമായും അവർക്ക് സ്നേഹം പകർന്നു കൊടുക്കുവാൻ ആരുമില്ല മദ്യപാനികളെ അംഗീകരിപ്പാൻ ഭാര്യ തയ്യാറല്ല ഒരു മദ്യപാനിയെ അംഗീകരിപ്പാൻ അപ്പനും അമ്മയും തയ്യാറല്ല ഒരു മദ്യപാനിയെ അംഗീകരിപ്പാൻ ബന്ധുക്കൾ തയ്യാറല്ല നാട്ടുകാർക്ക് മദ്യപാനിയെ വേണ്ട എന്നാൽ നിശ്ചയമായിട്ടും ഈ മദ്യപാനിയെ സ്നേഹിച്ചാൽ യേശുവിൻ്റെ സ്നേഹം പകർന്നു കൊടുത്താൽ വേദപുസ്തകം വായിക്കുമ്പോൾ അങ്ങനെയല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവ് യേശു സ്നേഹിച്ചത് മറ്റുള്ളാരേക്കാളും ഭാവികളെ സ്നേഹിച്ചു എന്ന് കാണുവാനിടയായിത്തീരും അവരെ സ്നേഹിപ്പാൻ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവ് ഒരു ദാഹം നൽകുവാനിടയായിത്തീരുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അവരോട് പകർന്നു കൊടുത്തപ്പോൾ ഓരോ ഓരോ മദ്യവാനികളായി ദൈവ സ്നേഹത്തിലേക്ക് വരുന്നതിന് കാണുവാനായി കഴിഞ്ഞു ഒരിക്കലും ഇങ്ങനെ ഒരു രൂപാന്തരം അവർക്കുണ്ടാകും എന്ന് ഞാൻ പോലുമില്ല ആരും അംഗീകരിക്കാത്ത ഈ മദ്യപാനിക ഇടയിൽ കടന്നുപോയി അവരെ അംഗീകരിപ്പാൻ മോനെ എന്ന് വിളിക്കുമ്പോൾ സഹോദര എന്ന് വിളിക്കുമ്പോൾ അങ്കിൾ എന്ന് വിളിക്കുമ്പോൾ അവിടെ ഉള്ളത്തിൽ ഓ എന്നെ അങ്കിള് എന്നെ സഹോദര എന്നെ മോനെ എന്ന് വിളിച്ചു വരുവാൻ ഇങ്ങനെ ഒരാൾ തയ്യാറായല്ലോ എന്നോർത്ത് അവർ എന്നോട് അടുക്കുന്നതെനി കാണുവാനിടയായിത്തീർന്നു നിശ്ചയമായും കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവർക്കും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു നിശ്ചയമായും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം അവിടെ ഉള്ളത്തിലേക്ക് പകർന്നുകൊടുത്തപ്പോൾ അനേക മദ്യവാനികൾ ദൈവത്തിൻ്റെ കൃപയിലേക്ക് അടുത്തു വന്നുകൊണ്ടേയിരിക്കുന്നു മദ്യപാന മുഖാന്തരം അനേക കുടുംബങ്ങൾ തകർച്ചയിലാണ് മദ്യപാന മുഖാന്തരം അനേക ജീവിതങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ് മദ്യപിക്കുന്നവൻ അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൻ സ്വരൂപിക്കുന്നു എന്നാൽ അത് മുഴുവനും വൈകുന്നേരമാകുമ്പോൾ നശിപ്പിച്ച ശേഷം ബോധം ഇല്ലാത്തവനായി വീട്ടിൽ വന്ന് ചേരാനിടയായിത്തീരുന്നു വീണ്ടും അവൻ നേരം വെളുക്കുമ്പോൾ അവൻ പഴയ പതിവ് തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അവൻ്റെ ശരീരം നശിക്കുന്നു അവൻ്റെ കുടുംബം നശിക്കുന്നു അവൻ്റെ മക്കൾ നശിക്കുന്നു ഇവരോട് ആര് സുവിശേഷം പറയും ഇവരെ നേടുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും നമ്മുടെ ഉന്നതമായ ഒരുപക്ഷെ ദൈവമാക്കി വെച്ചിരിക്കുന്നുവെന്ന് തോന്നുന്ന നമ്മുടെ നിലവാരങ്ങളിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന് അവർക്ക് സ്നേഹം കൊടുക്കുവാൻ കഴിഞ്ഞാൽ അവരെ നമ്മുടെ മാറോട് ചേർത്ത് അണയ്ക്കുവാൻ കഴിഞ്ഞാൽ യേശു ചെയ്തതുപോലെ ശിശുക്കളെ തൻ്റെ മാറോട് ചേർത്തണച്ച് സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞതുപോലെ നിശ്ചയമായിട്ടും ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂടെ മദ്യപാനികളെ മാറോട് ചേർത്തണയ്ക്കാൻ നാറിയ മുഷിഞ്ഞ വസ്ത്രത്തോടുകൂടിയായിരിക്കാം ഒരുപക്ഷെ അവനായിരിക്കുന്നത് അവനെ മാറോട് ചേർത്തണയ്ക്കുമ്പോൾ നമ്മുടെ വസ്ത്രം നാറും നമ്മുടെ ശരീരം നാറും അവന് ചുംബനം കൊടുക്കുമ്പോൾ നമുക്കും ഒരുപക്ഷേ അവനുള്ള ആ റുന്ന അവൻ്റെ വടുക്കൾ നമ്മുടെ ശരീരത്തിലും ഒരുപക്ഷേ പറ്റിയേക്കാം എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ സകലവും മറന്ന് അവനെ സ്നേഹിപ്പാൻ തയ്യാറായാൽ നിശ്ചയമായും അവന് മദ്യപാനത്തെ ആ ദൈവസ്നേഹത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തുവാനും അങ്ങനെ അവിടെ ഹൃദയങ്ങൾക്ക് വലിയൊരു രൂപാന്തരം വരുത്തുവാൻ കഴിയും എന്ന് എനിക്ക് ഈ ദിവസങ്ങളിൽ ദിവസങ്ങൾ മനസ്സിലാക്കാനിടയായിത്തോന്നു കഴിഞ്ഞ ചുരുക്കം ചില മാസങ്ങളായി പത്ത് പതിനഞ്ചോളം മദ്യപാനികൾ മദ്യപാനത്തു നിന്ന് ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ വലിവനാ ദൈവം ഇടയാക്കി തീർത്തു എന്നോർക്കുമ്പോൾ എൻ്റെ ശുശ്രൂഷയുടെ ചുരുങ്ങിയ ഈ കാലഘട്ടത്തിനിടയിൽ എനിക്കേറ്റവും സന്തോഷവും ആനന്ദകരവുമായ അനുഭവമാണ് നിശ്ചയമായിട്ടും ഈ ദിവസങ്ങളിൽ എൻ്റെ നാട്ടിൽ പ്രാർത്ഥിച്ച് മദ്യപാനം മാറ്റുന്നൊരു പാസ്റ്ററുണ്ട് ആ നിലയിൽ പലരും പറഞ്ഞു തുടങ്ങി പഴയകടയിലൊരു പാസ്റ്ററുണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചാൽ മദ്യപിക്കുന്ന ആളിൻ്റെ മദ്യപാനം മാറും പ്രാർത്ഥിച്ച് മദ്യപാനം മാറ്റുകയല്ല ഞാൻ കർത്താവ് യേശുവിൻ്റെ സ്നേഹത്തിൽ അവരെ അവരുടെ അടുക്കൽ പോവുകയും യേശുവിൻ്റെ സ്നേഹം അവരോട് പങ്കുവെക്കുകയും ഞാൻ അവരെ അംഗീകരിപ്പാനും സ്നേഹിപ്പാനും ഇടയായിത്തീരുമ്പോൾ നിശ്ചയമായും ജാതി മത വ്യത്യാസമില്ലാതെ പലരും മദ്യപാനത്തിൽ നിന്നും ലഹരി ഇതൊന്നും വേണ്ട യേശു മതി യേശുവിൻ്റെ സ്നേഹം മതി എന്ന് പറഞ്ഞ് അനേകർ ദൈവസ്നേഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ആമേ ലാലു പാസ്റ്റർ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ മദ്യപാനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് അവരെ സ്നേഹിക്കാൻ ആരുമില്ല മദ്യപാനം കഴിഞ്ഞാൽ പിന്നെ ഭാര്യ വെറുക്കും അപ്പൻ വെറുക്കും അമ്മ വെറുക്കും എല്ലാവരും വെറുക്കും അതിനാൽ അവർ വീണ്ടും വീണ്ടും മദ്യത്തെ സ്നേഹിച്ച് വീണ്ടും വീണ്ടും കുടിക്കുന്നു ഓടയുടെ അരികിൽ വീഴുന്നു അങ്ങനെ അവരുടെ ജീവിതം കൂടുതൽ കുഴഞ്ഞു മറിയുകയാണ് മദ്യപാനമെന്ന ദുശീലത്തെ കർത്താവ് വെറുക്കുന്നു ആ പാപത്തെ കർത്താവ് വെറുക്കുന്നു എന്നാൽ മദ്യപാനിയെ കർത്താവ് സ്നേഹിക്കുന്നു യേശുവിൻ്റെ സ്നേഹം മാത്രം മതി നിങ്ങൾക്ക് ഈ മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും തുടർന്ന് നിങ്ങൾ ക്രിസ്റ്റഫറിൻ്റെ സാക്ഷ്യം കേൾക്കുക ദീർഘനാളുകൾ മദ്യപാനത്തിന് അടിമയായിരുന്ന ക്രിസ്റ്റഫറിനെ യേശു ക്രിസ്തു അത്ഭുതകരമായി വിടുവിക്കുവാനിടയായി ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കുക എൻ്റെ പേര് ക്രിസ്തു ഞാൻ നിയറ്റംകൽ താലൂക്കിൽ ഉച്ചക്കട ഉച്ചക്കടയാണ് എൻ്റെ വീട് ഞാൻ മേരേഡാണ് രണ്ട് രണ്ട് മക്കളും ഭാര്യയുണ്ട് മകൻ പതിനേഴ് വയസ്സായി മകൾക്ക് പതിനാറത്തെ വയസ്സാണ് അമ്മയുണ്ട് പപ്പയുണ്ട് ഞാൻ പണിക്ക് പോകുന്ന വെച്ചാണ് ഞങ്ങൾ കൂട്ടുകൂടി പയ്യന്മാരോട് പാർട്ടികൾക്കും മറ്റുമൊക്കെയാണ് മദ്യപാനം ആദ്യമായി മദ്യം രചിച്ചറിയുവാൻ സാധിച്ചത് പിന്നെ അതൊരു സ്ഥിരം ഇതായി മാറി അത് പിന്നെ എൻ്റെ ഭവനത്തെ തന്നെ അമിതമായി ബാധിക്കുകയും അതിന് അതിനടിമയായി ഭവനത്തിലും മക്കൾക്കും ഭാര്യയ്ക്ക് പപ്പയ്ക്ക് അമ്മയ്ക്ക് ദേശത്തിൽ തന്നെ ആർക്കും വേണ്ട വേണ്ടാത്തവനായി മാറുവാൻ അത് കാരണമായി എന്നാലും ദൈവമുണ്ട് എന്ന് പറയുന്നതല്ലാതെ ദൈവിക വഴിയിലോട്ട് ഞാൻ ഒരിക്കൽ പോലും നീങ്ങാൻ എന്നെ ഈ മദ്യപവനെന്നെ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം ഞാൻ സി എസ് ഐ പള്ളിയിലൊരംഗമായിരുന്നു എന്നാൽ പള്ളി പള്ളിയുടെ സൈഡിൽ പോലും ഞാൻ പോയിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം പിന്നെ മ വെറും പിന്നെ രാവിലെ എണീക്കുക ഞായറാഴ്ച എന്നുള്ള ദിവസം രാവിലെ എണീക്കുക പണിയില്ല രാവിലെ എണീക്കുക കു കുളിക്കുക റെഡിയാവുക ജംഗ്ഷനിൽ കയറുക ആദ്യം ഏത് ആദ്യം തുറക്കുന്ന അവിടെ പോവുക മദ്യപിക്കുക ഇതൊക്കെയായിരുന്നു ചിന്താഗതിയും രീതിയും അതായിരുന്നു പിന്നെ അപ്പോഴത്തേക്ക് ഇവിടെ നസ്രേത്ത് ഹാളിൽ നമ്മുടെ ലാലു ബ്രദറിൻ്റെ പള്ളിയിൽ വരാൻ വരാനെന്നെ നിർബന്ധിതനാക്കുകയും ഞാൻ അവിടെ ഒരു ക്യാമ്പിൽ എന്നെ വിളിച്ച് എന്നെ ക്ഷണിച്ചിരുന്നു ആ ക്യാമ്പിൽ ഞാൻ വരിക വരാനും ആ ക്യാമ്പ് വഴി ദൈവത്തെ സ്വന്തം രക്ഷിതാവായും കർത്താവായും സ്വീകരിക്കുവാനും അതിൽ ദൈവം എനിക്ക് വലിയ ഉപകാരങ്ങൾ ചെയ്തു എന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടി ഇപ്പോൾ ഈ സഭയിലെ എല്ലാ ആരാധനയ്ക്കും ദൈവം കൊണ്ടുവരുവാൻ എന്നെ വലിയവനായ ദൈവം സഹായിച്ചു ചെളിക്കുഴിയിലായിരുന്നു ഞാൻ കിടന്നത് ചെളിക്കുഴി എന്ന് വെച്ചാൽ എന്നെ എൻ്റെ ബന്ധുക്കൾക്കോ എൻ്റെ വീട്ടുകാർക്കോ ജസ്റ്റ് യഥാർത്ഥം പറഞ്ഞാൽ എൻ്റെ മകനും മകൾക്കും എന്നെ ഇന്നും എൻ്റെ എടുക്കാൻ അവർ ആ വൈരാഗ്യം വിട്ട് മാറിയിട്ടില്ല എൻ്റെ മോൾക്കും മോനും ഞാൻ മദ്യവെച്ച് നടന്നപ്പോൾ എന്ത് വേ എന്ത് വേറെ വേണ്ടാ ദിനങ്ങളീട്ടിൽ കാണിച്ചിട്ടുണ്ടോ അതുകൊണ്ട് അവർക്ക് ഇന്നും എന്നെ അവർക്ക് കണ്ടുകൂടാം പക്ഷേ എന്നെ വീട്ടിൽ വെച്ച് എന്നെ കണ്ടുകൂടാതേ ഉള്ളു പുറത്തെല്ലാം എടുക്കാൻ അവർ നല്ല അഭിപ്രായമാണ് ഇപ്പോൾ പപ്പ കുടിക്കുകയൊന്നുമില്ല പപ്പ നല്ല രീതിയിൽ ജീവിക്കുന്നു എൻ്റെ വീട്ടിൽ നല്ല സമാധാനമുണ്ട് വൈകുന്നേരം ഏഴ് മണിയാകുമ്പോൾ എൻ്റെ വീട്ടിൽ ആരാധന തുടങ്ങും എട്ടെട്ടര വരെ പപ്പ പപ്പായിരുന്ന പാട്ടും വായനയും പ്രാർത്ഥനയുമായിട്ടൊക്കെ പോവുകയാണ് നല്ല സമാധാനമാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ സമയമാകുമ്പോൾ എട്ട് മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ പപ്പ വീട്ടിൽ ഞങ്ങളെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല ഭയങ്കര ബഹളവും ചീത്ത വിളിയും എല്ലാം ആയിരുന്നതാണ് ഇപ്പം എൻ്റെ വീട്ടിൽ ഇത്രയും ഇത്രത്തോളം സമാധാനം എൻ്റെ വീട്ടിൽ കിട്ടി അതൊരു മിനിസ്ട്രിയായിട്ട് എൻ്റെ മകൾക്ക് മകളും മകനും അനേകരെടുക്കുക ടീച്ചർമാരെടുക്കുകയും സിസ്റ്ററെടുക്കുകയും എല്ലാം എടുക്കുകയും അവളും പറയുന്നുണ്ട് അതിനന്നെ ഇത്രത്തോളം പ്രാപ്തനാക്കിയ കർത്താവ് യേശു ക്രിസ്തുവിനും അതേപോലെ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സഭയുടെ നസറേത്ത് ഹാളുന്ന സഭയുടെ ബ്രദർ ബ്രദറിനും ലാലു പോഷ് ലാലു ബ്രദറിനും ഞാനിൻ്റെ നന്ദി അർപ്പിക്കുന്നു ക്രിസ്റ്റഫറിൻ്റെ സാക്ഷ്യം കേട്ടോ ക്രിസ്ത്യാനിയായിരുന്ന ക്രിസ്റ്റഫർ ഒരിക്കലും പള്ളിയിൽ പോലും പോകാറില്ലായിരുന്നു ഞായറാഴ്ച അദ്ദേഹത്തിന് മദ്യപാനത്തിൻ്റെ സുലഭമാകുന്ന ആഘോഷത്തിന് വേണ്ടിയുള്ള ദിവസമായിരുന്നു എന്നാൽ യേശു ക്രിസ്തു നസ്രേത്ത് ഹോളിൽ വെച്ച് പഴയ കടയിൽ വെച്ച് തന്നെ വിടിവിക്കുവാനിടയായി അതേ യേശു നിങ്ങളെയും വിടുവിക്കുവാൻ വിശ്വസ്തനാകുന്നു മറ്റൊരു സാക്ഷ്യം കേൾക്കുക സഹോദരൻ രതീഷ് തൻ്റെ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു അതിപരിശുനാമെ വീണ്ടും വരുന്ന യേശുക്ക സ്നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം എൻ്റെ പേര് രതീഷ് ഞാൻ പോങ്ങുമ്പോട് എന്ന സ്ഥലത്ത് താമസിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഒന്നിൽ ഞാൻ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനിടയെത്തിരുന്നു എന്നാൽ അന്ന് ചെറുപ്പത്തിൽ ചെറുപ്പകാലമായിരുന്നു എന്നാൽ എൻ്റെ വീട്ടിൽ വീണ്ടും സമാധാനമില്ലാതെ എൻ്റെ പപ്പ തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു വീട്ടിൽ ഒരു സമാധാനവും സന്തോഷമില്ലാതെ നേരിച്ചതിന് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു എന്നാൽ പപ്പയുടെ മദ്യപാന കാരണം പല വിധത്തിലും പപ്പയുടെ മദ്യപാനം നിർത്തുവാൻ ഞാൻ ശ്രമിക്കേണ്ടായി എന്നാൽ അതിലൊന്നും ഒരു ശ്രമവും നടക്കാത്തതിനാൽ തിരിച്ച് വീണ്ടും ഞാനും ഒരു മദ്യപാനി ആയിത്തീരുന്നു എന്നാൽ അതിലും എൻ്റെ പപ്പ മദ്യപാനം നിർത്തുവാൻ ഇടയെത്തിന്നില്ല അങ്ങനെ ഞാനും എൻ്റെ സഹോദരൻ എൻ്റെ പപ്പ പിന്നെ ഞങ്ങൾ മൂന്നുപേരും തികഞ്ഞൊരു മദ്യപാനി ആയിത്തീരുന്നു അത് കഴിഞ്ഞ് അങ്ങനെ മദ്യപിച്ച് ദൈവ ആദ്യം ദൈവസ്നേഹം അറിഞ്ഞതിൽ നിന്ന് പിന്മാറിപ്പോയി പിന്നീട് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് എങ്ങനെയെങ്കിലും പപ്പയുടെ മദ്യപാനം നിരത്തുവാനായി പല വഴികളും ശ്രമിച്ചു എന്നാൽ അതെല്ലാം ലോകത്ത് നാട്ടുകാർക്കും ദേശക്കാർക്കും വേണ്ടാത്ത കൊള്ളരുതാത്തൊരു രീതിയിൽ എത്തിച്ചേരുവാൻ ഇടയെത്തുന്നു ഓഗസ്റ്റ് മാസം ഇവിടെ ഒരു മിനിസ്ട്രി ഹോളി കോസ് നസറത്ത് ഹാളിൽ ഒരു ക്യാമ്പ് നടക്കുവാനിടയെത്തുന്നു എന്നാൽ ആ ക്യാമ്പിൽ എന്നെ ഇരുത്തുവാൻ ലാലു ഫാസ്റ്റർ വിളിച്ചു എങ്കിലും ഞാൻ പലപ്പോഴും അതിന് അത് തുടക്കം അറിഞ്ഞപ്പോഴേ വരാതെ ഇരിക്കുവാൻ വേണ്ടി പലയിടത്തും ഓടി ഒളിക്കുകയും കണ്ണു കണ്ണുനുമ്പിൽ നിന്ന് മാറുവാനിടയെത്തിരുന്നു എന്നാലും എന്നെ പിന്തുടർന്നു ഞാൻ പോകുന്നിടത്തെല്ലാം എൻ്റെ ബേക്കിൽ നിന്നെല്ലാം നടന്ന് പാസ്റ്റർ വന്ന് എന്നെ ഈ ക്യാമ്പിൽ പങ്കെടുപ്പിക്കാൻ ഇടയെത്തിരുന്നു എന്നാൽ അത് മുഖാന്തരം ഞാൻ യേശുവിൽ വീണ്ടും യേശുവിനെ സ്വീകരിക്കുവാനിടയെത്തിയിരുന്നു ഏറ്റവും വലുതെന്ന് പറയുന്നത് ദൈവസ്നേഹം എൻ്റെ ഉള്ളിലും എൻ്റെ ഭവനത്തിലും കടന്നു വരുവാൻ ഇടയെത്തിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു എൻ്റെ അമ്മ രക്ഷിക്കപ്പെട്ടു അത് കഴിഞ്ഞ് മൂന്നാമതായി തികഞ്ഞ മദ്യപാനിയായിരുന്നു എൻ്റെ പപ്പയെ രക്ഷിക്കപ്പെടുവാൻ ഇടയെത്തുന്നു യേശു എൻ്റെ ഉള്ളത്തിൽ കടന്നു വന്നത് പോലെ എൻ്റെ പപ്പയുടെ ഉള്ളത്തിലും കടന്നു വരുവാൻ ഇടയെത്തുന്നു ഞാൻ പൂർണ്ണമായി യേശുവിന് വേണ്ടി തന്നെ ജീവിക്കുന്ന നാളൊക്കെ യേശുവിനായി ജീവിക്കുവാനായി സമർപ്പിച്ചു അത് മുഖാന്തരം ഇന്നേ വരെയും ഞാൻ ഈ ചർച്ചിലും അതുപോലെ പാസ്രകൂട്ടത്തും കഴിയാവുന്ന രീതിയിൽ ദൈവവിലയെ ചെയ്തു വരുന്നു തുടർന്നും പൂർണ്ണ സമയം കർത്താവിനായി ജീവിക്കുന്ന ആൾക്കായി സാക്ഷിയായി തീരുവാൻ തീരുമാനിച്ച് കർത്താവിൻ്റെ വില ചെയ്യുവാൻ ഒരു ഉള്ളിൽ ഒരു തീരുമാനമെടുക്കുവാനും സമർപ്പിക്കുവാനും ദൈവനെ സഹായിച്ചു രതീഷിൻ്റെ അനുഭവം അത്ഭുതകരമായിരിക്കുന്നില്ലേ തൻ്റെ വീട്ടിലെ സംഘർഷങ്ങൾ മുഖാന്തരമാണ് താനും ഒരു മദ്യപാനിയായി തീർന്നത് തൻ്റെ പിതാവ് മദ്യപിക്കുന്ന വ്യക്തിയായിരുന്നു ബന്ധുക്കൾ മദ്യപിക്കുന്നവരായിരുന്നു ആ മദ്യപാന ശൃംഖലയുടെ നടുവിൽ കുടുംബമായിട്ട് ആ മദ്യപാനത്തിൻ്റെ ശാപം തൻ്റെ മേൽ വരുവാനിടയായി മനുഷ്യർക്കാർക്കും രതീഷിനെ വിടുവിക്കുവാൻ കഴിയുകയില്ല എന്നാൽ ആ സാഹചര്യത്തിൽ യേശു എത്ര അത്ഭുതകരമായിട്ടാണ് രതീഷിനെ വിടുവിച്ചത് താനും പഴയ പഴയകിടയിലുള്ള നസ്രൈത് ഹാളിൽ വരുവാനിടയായി തൻ്റെ മദ്യപാനത്തിൻ്റെ ബന്ധനം മുറിഞ്ഞുപോയി തകർന്നുപോയി ഇന്ന് അവിടെ നടക്കുന്ന ആ ഉണർവിൻ്റെ ഭാഗമായിട്ട് രതീഷ് നിൽക്കുകയാണ് ഒരു സാക്ഷ്യം കൂടെ നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു ഏതെങ്കിലും ദുശീലങ്ങൾ നിങ്ങളെ പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തു നിങ്ങളെ അത്ഭുതകരമായി ഇപ്പോൾ സ്വതന്ത്രമാക്കുവാൻ പോകുന്നു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ പോകുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ രാജേഷിൻ്റെ സാക്ഷ്യം കൂടെ നിങ്ങൾ കേൾക്കുക ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ മാവളക്കിടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും ഇല്ല എൻ്റെ അമ്മ എൻ്റെ രണ്ടാമത്തെ രണ്ടാം മാസത്തിലാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എൻ്റെ അച്ഛൻ മൂ ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പം എൻ്റെ അച്ഛൻ നാട് വിട്ടുപോയി പിന്നെ ഞാൻ വളരാൻ കുറേ കഷ്ടപ്പെട്ടു പിന്നെ എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ഞാൻ വളർന്നത് അവരെന്നെ നല്ലവണ്ണം ശുശ്രൂഷിക്കുകയും ഏറ്റവും നല്ല രീതിയിൽ നോക്കുകയും ചെയ്യുകയായിരുന്നു പിന്നെ എൻ്റെ കയ്യിൽ അപ്പച്ചുണ്ട് ഞാൻ അപ്പച്ചൻ്റെ കൂടെയാണ് ഇപ്പം താമസിക്കുന്നത് അപ്പച്ചന് ഞാനുമാണ് ആ വീട്ടിൽ ഇപ്പം ഈ ഇടക്കാലത്തൊരു വീട് വെച്ച് അതിലാണ് താമസം പത്താമത്തെ വയസ്സിലാണ് ഞാൻ ചായക്കട പണിയാണ് എൻ്റെ അപ്പച്ചൻ്റെ കൂടെ ചായക്കട പണിക്കാണ് പോയി തുടങ്ങിയത് പിന്നെ വലിയ പഠിത്തം ഒന്നുമില്ല എട്ടാം ക്ലാസ്സിൽ ഒരു മാസം പോയിട്ടുണ്ട് ബുദ്ധിമുട്ടായത് കൊണ്ട് പഠിപ്പിക്കാരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത് മേസിരി പണിയാണ് ഒരുപാട് നാൾ കൊണ്ട് കഷ്ടപ്പെട്ടും ആഹാരത്തിനും അലഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ച് അങ്ങനെ ആരുമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വിഷമം കൊണ്ട് ഓരോ ദിവസം ഓരോ കൂട്ടുകാരോടെയൊക്കെ കൂടി കൂടി അവർ ഹാൻഡ്സ് ഇതൊക്കെ വച്ച് വെള്ളപൊടിയൊക്കെ തുടങ്ങി ഉള്ളുളച്ച് ഞാനും അടിച്ച് അതിൽ നിന്ന് ഞാനും കുടിച്ച് പിന്നെ അങ്ങനെ ഇരുന്ന് ഒരുപാട് ദിവസം ഞാൻ കുടിച്ചും സേർട്ട് വലിച്ചും കഷ്ടപ്പാടിലേക്ക് പോയി അങ്ങനെ ഇരുന്ന് ഈ ഈ ലാലു പാസ്റ്റർ എന്ന് പറയുന്നത് എൻ്റെ അപ്പൂപ്പനായിട്ടാണ് വരുന്നത് ഒരു ദിവസം വീട്ടിൽ വിളിച്ച് അവിടെ ഇരുത്തി ഒരൊന്നര മണിക്കൂറോളം എൻ്റെ അടുത്ത് സംസാരിച്ച് അതിൽ നിന്ന് എന്നെ മോച മോചിപ്പിച്ച് അങ്ങനെ ഇരുന്ന് ഈ പഴയുടെ എന്താ പറയുന്ന നസറത്ത് ഹാളിൽ എനിക്കൊരു ഉണ്ടായിരുന്നു പത്ത് ദിവസത്തെ ക്യാമ്പ് പത്ത് ദിവസത്തെ ക്യാമ്പിൽ ഇരുന്ന് ദൈവത്തിനോട് ഒരുപാട് അടുത്തെറിഞ്ഞ് ജീവിക്കുകയാണ് എൻ്റെ ദുഷീലെല്ലാം കംപ്ലീറ്റ് മാറി ഇപ്പം ഞാൻ നല്ലൊരു ചുണക്കുട്ടനായി ജീവിക്കുകയാണ് സന്തോഷവും സമാധാനവും എന്തെന്ന് ഞാനിപ്പോൾ അറിയുന്നു രാജേഷിൻ്റെ അനുഭവം ഹൃദയത്തിൽ വല്ലാത്ത നൊബരമുണ്ടാക്കുന്ന അനുഭവമാണ് രണ്ടാം മാസത്തിൽ തൻ്റെ അമ്മ തന്നെ ഉപേക്ഷിച്ചു പോകുന്നു അപ്പനില്ലാതെ അമ്മയില്ലാതെ വളർന്ന ആ ബാല്യകാലത്തിലെ തിരസ്കരണം അതാവാനാണ് കാരണം താനൊരു മദ്യപാനിയായി തീരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ ബാല്യകാലത്തിൻ്റെ സ്വാധീനമാണ് എന്തുമാകട്ടെ ബാല്യകാലത്തെ മുറിവുകളാകട്ടെ ഏത് പ്രതിസന്ധി മുഖാന്തരവുമാകട്ടെ മദ്യപാനത്തിൻ്റെയോ മറ്റു ദുശീലങ്ങളുടെയോ സ്വാധീനം വന്നാൽ യേശു നമ്മെ പൂർണ്ണമായും വിടുവിക്കുവാൻ പ്രാപ്തിയുള്ളവനാകുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ നമുക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കും യേശു വന്നത് നമ്മെ ഭാഗികമായി രക്ഷിക്കുവാൻ വേണ്ടി മാത്രമല്ല നമ്മെ മുഴുവനായും രക്ഷിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും നിലയിലുള്ള അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ മദ്യപാനത്തിൻ്റെ അഡിക്ഷൻസ് ആകട്ടെ ഏതെങ്കിലും അടിമത്വങ്ങൾ ഉണ്ടെങ്കിൽ മദ്യപാനത്തിൻ്റെ അടിമത്വമാകട്ടെ പുകവലിയുടെ അടിമത്വമാകട്ടെ തമ്പാക്കിൻ്റെ അടിമത്വമാകട്ടെ പുകയിലയുടെ അടിമത്വമാകട്ടെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അടിമത്വങ്ങൾ ലൈംഗിക അടിമത്വങ്ങളാകട്ടെ ആ അടിമത്വങ്ങളിൽ നിന്ന് കർത്താവാകുന്ന യേശുക്രിസ്തു നിങ്ങളെ ഇപ്പോൾ സ്വതന്ത്രരാക്കുവാൻ പോകുന്നു നിങ്ങളുടെ ജീവിതം ശോഭനമാകുന്ന നല്ല ഭാവിയുള്ള ഒരു ജീവിതമായി തീരുവാൻ പോകുന്നു അത്ഭുതങ്ങൾ യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്നോട് ചേർന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവോ രോഗികൾക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ക്രിസ്റ്റഫറിൻ്റെ സാക്ഷിമി പ്രിയപ്പെട്ടവർ കേട്ടു രാജേഷിൻ്റെ സാക്ഷ്യം ഈ പ്രിയപ്പെട്ടവർ കേട്ടു രതീഷിൻ്റെ സാക്ഷിമീ പ്രിയപ്പെട്ടവർ കേട്ടു അവരെ കർത്താവേ ഈ കേട്ടിരിക്കുന്ന ആരെങ്കിലും ഇത്തരത്തിൽ അടിമത്തമുള്ളവരാകുന്നു എങ്കിൽ ഇപ്പോൾ യേശുക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ അവർ സ്വതന്ത്രരായി തീരുവാനിട വരട്ടെ മദ്യപാനത്തിൻ്റെ കെട്ട് അവരിൽ നിന്ന് ിടവരട്ടെ അത്ഭുത സ്വാതന്ത്ര്യത്തെ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പുറപ്പെടുവിക്കുകയാണ് മാത്രവുമല്ല വേറെ ഏതെങ്കിലും നിലകളിലുള്ള അടിമത്തമുണ്ടെങ്കിൽ തമ്പാക്കിൻ്റെ അടിമത്തമുണ്ടെങ്കിൽ ഇപ്പോൾ അവർ സ്വതന്ത്രരാകട്ടെ സിഗരറ്റ് വലിയോ ബീഡി വലിയോ അടിമത്വമുണ്ടെങ്കിൽ ഇപ്പോൾ അവർ സ്വതന്ത്രരാകട്ടെ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ വേറെ ഏതെങ്കിലും ഡ്രഗ് അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ അവർ സ്വതന്ത്രരാകട്ടെ ഇൻ്റർനെറ്റിൻ്റെയോ കമ്പ്യൂട്ടറിൻ്റെയോ അഡിക്ഷൻ ഉണ്ടെങ്കിൽ അവർ സ്വതന്ത്രരാകട്ടെ ലൈംഗിക പാപങ്ങളുടെ അടിമത്തമുണ്ടെങ്കിൽ ഇപ്പോൾ അവർ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വതന്ത്രരാകട്ടെ സകല അടിമത്വങ്ങളിൽ നിന്നും ഇപ്പോൾ യേശുവിൻ നാമത്തിൽ പുറത്തു വരിക കർത്താവരെ വിടുവിക്കുന്നതിനാൽ സൗഖ്യമാക്കുന്നതിനാൽ നന്ദി പറയുന്നു ഈ സമയം തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിൻ നാമത്തിൽ കരൾ രോഗങ്ങൾ സൗഖ്യമാകട്ടെ ക്രിസ്തുവിൻ നാമത്തിൽ ഹൃദയ സംബന്ധമാകുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ ക്രിസ്തുവിൻ നാമത്തിൽ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ ക്രിസ്തുവിൻ നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ ഇന്നത്തെ ഈ ടെലികാസ്റ്റിൽ നിങ്ങൾ കണ്ടത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കണം ഞങ്ങളെ ഫോണിൽ വിളിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതോടൊന്നിച്ച് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിക്കുക കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെയുണ്ട് ഗാഡ് ബ്ലെസ് യു എൻ